അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലോട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയാൻ വിട്ട് പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതും അതുപോലെ തന്നെ പല ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കുന്നതും ചില ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പ്ലീസ് കീപ് വാച്ചിങ് ഗായ്സ്. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മുന്നായിട്ട് നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ ബ്രെയിന് പ്രധാനമായിട്ടും മൂന്ന് കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറീസിനെ കറക്റ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ ഓപ്പറേറ്റ് ചെയ്യുക. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സേഫാക്കിയിട്ട് നിർത്തുക. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിന് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം, അതായത് ഈ പ്രൊക്രാസ്റ്റിനേഷനും ഈ ബ്രെയിൻ്റെ മൂന്നാമത്തെ കാര്യം തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അപ്പം നമുക്കിനി പ്രൊക്രാസ്റ്റിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി വിചാരിക്കും. എന്തായിക്കോട്ടെ, ക്രാഫ്റ്റോ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി വിചാരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കട്ടെ, ചായ കുടിച്ചതിന് ശേഷം ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട ഈ ഒരു മൂവി കണ്ടതിന് ശേഷം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് സൺഡേ അല്ലേ എന്നെ ഏതായാലും മൺഡേ ആവട്ടെ എന്നിട്ട് ചെയ്യുക. അങ്ങനെ വിചാരിച്ച് നമ്മൾ ചെയ്യാൻ വിട്ടു പോകുന്ന വർക്കിനെ ഡിലേ ആക്കി കൊണ്ടുപോകുന്ന സംഭവത്തിനാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷനും നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്ന മൂന്നാമത്തെ കാര്യവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്നുള്ളത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും, ആ എന്തോ ഒരു പണി വരുന്നുണ്ട്, എന്തോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, നമ്മുടെ ബോഡീനെ പരമാവധി സേഫാക്കിയിട്ട് വെക്കാൻ വേണ്ടി നോക്കും. എന്നിട്ട് നമ്മൾ വിചാരിച്ച സംഭവത്തിൽ നിന്ന് നമ്മളെ പിൻവലിക്കാൻ നോക്കും. പക്ഷേ ഇതിൽ നമ്മുടെ ബ്രെയിനിനെ അറിയില്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊന്നും നമ്മുടെ ബ്രെയിനിന് അറിയില്ല. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ സേഫാക്കിയിട്ട് വെക്കാൻ വേണ്ടിയേ നോക്കുള്ളൂ. പക്ഷേങ്കിൽ ഈ ഒരു സംഭവം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബ്രെയിൻ പറയുന്നത് കേൾക്കാണ്ട് നമ്മൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക. പിന്നെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടാവാനുള്ള വേറൊരു കാരണമാണ് മടി, അലസത. ഇത് രണ്ടും മെയിൻ കാരണമാണ്. പിന്നെ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പക്ഷേങ്കിൽ ഈ സാഹചര്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ വേണ്ടി കഴിയണമെന്നില്ല. കാരണം സാഹചര്യം അങ്ങനെയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയണമെന്നില്ല. പക്ഷേങ്കിൽ ഈ മടിയോ അലസതയും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മടിയും അലസ്ഥിതിയും കാരണം നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവാൻ വിട്ടു പോകുന്നില്ലൂ, ഒരിക്കലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാ, മടി കാരണം എനിക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടായെന്ന് പറയുന്ന ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? എപ്പോഴും മടി കാരണം നമുക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു മടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് എനിക്കറിയാം. ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അറിയുന്നതെന്ന് ആയിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ വിട്ടു പോകുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്ന ടെക്നിക്ക് കൂടാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെക്നിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്കും അത് യൂസ്ഫുള്ളാവും, അതുപോലെ തന്നെ കമൻറ്റ്സ് വായിക്കുന്ന മറ്റുള്ള ആൾക്കാർക്കും അത് യൂസ്ഫുള്ളാവും. അപ്പോൾ ഇനി എനിക്കറിയുന്ന ടെക്നിക്ക് ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഇനി എനിക്കറിയുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെക്കൻഡ് റൂൾസാണ്. ഈ ഒരു 5 സെക്കൻഡ് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറേ എന്ന് വെച്ചാൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മടി ഇല്ലാണ്ടാക്കാൻ വേണ്ടി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ 5 സെക്കൻഡ് റൂൾസ്. അപ്പോൾ ഈ ഒരു 5 സെക്കൻഡ് റൂൾസിനെ കുറിച്ചിട്ട് പറഞ്ഞത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലി റോബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുമണാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ടെലിവിഷൻ ഹോസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ഓതറാണ്, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. അപ്പോൾ അവരാണ് ഈ ഒരു 5 സെക്കൻഡ് റൂൾസിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഈ 5 സെക്കൻഡ് റൂൾസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും വെക്കുക.
അതായത് ഇപ്പൊ ഞാനൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. എന്നിട്ട് അത് ഉദ്ദേശിച്ച ഉടനെ തന്നെ 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ ചെറിയ ഒരു ഭാഗമെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് വെക്കാം. അതിനെയാണ് 5 സെക്കൻഡ് റൂൾസ് എന്ന് പറയുന്നത്. ഈ ഒരു 5 സെക്കൻഡ് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളുമാണ്, എല്ലാവരുടെ ജീവിതത്തിലും സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു 5 സെക്കൻഡ് റൂൾസ്. എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിലെടുത്തു പറയാന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ്. എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മടിച്ചാണ്, മടിച്ചെന്ന് വെച്ചാൽ ലോകം മടിച്ചാണ്. വ്യൂസ് കുറഞ്ഞതിൻ്റെ പേരിൽ വീഡിയോസ് എല്ലാം ഇടുന്നത് സ്റ്റോപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കുറേ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3 മാസം മുൻപ് കുറച്ച് ഡിലേ ആയിന് വീഡിയോ യൂട്യൂബായിട്ട് ചെറിയൊരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടായിന്. അത് പിന്നെ എൻ്റെ സാഹചര്യം കൊണ്ട് ഉണ്ടായി തന്നിട്ട്, അല്ലാണ്ട് ഞാൻ മടിച്ചിട്ട് അങ്ങനെ ഇടാണ്ടിരുന്നവന്നല്ല, വീഡിയോസ് ഇടാണ്ടിരുന്നവന്നല്ല. ഞാൻ ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈം ആയിരുന്നു എൻ്റെ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഇടാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഡിലേ ആയതാണ് കുറേ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റാണ്ട്. അങ്ങനെ യൂട്യൂബായിട്ട് നല്ലൊരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ടായിന്. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പരമാവധി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം ചെയ്യുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതൊന്നുമല്ല. ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പം അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്സ് എല്ലാം ഉണ്ടാവും എന്തായാലും, കാരണം ലൈറ്റ് അതുപോലെ തന്നെ പുറത്ത് നല്ല സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്, മഴയുണ്ട്, നല്ല മഴയുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഇനി ഈ 5 സെക്കൻഡ് റൂൾസിനെ കുറിച്ച് നമുക്ക് പറയാം. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ യൂസ്ഫുള്ളാന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. ഈ 5 സെക്കൻഡിൽ ഞാൻ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മടി, അലസത, അതെല്ലാം മാറ്റിവെക്കുക. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട്, അതും അപ്പാടേ മാറ്റിവെക്കുക. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ട് നിൽക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, കൂളായിട്ട് നിൽക്കുക. നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വർക്കാണോ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുക. അഞ്ചാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഡൂയിങ്. അപ്പം ഈ 5 സെക്കൻഡ് റൂൾസിൽ ഞാൻ ചിന്തിക്കുന്ന 5 കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പം അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അത് ഡിലേ ആക്കി വെക്കാണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചില സംഭവങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാനുള്ള കാര്യമായിരിക്കും. പക്ഷേ ഈ മടി കാരണം നമ്മൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഫെയിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ചുറ്റുപാടും അതുപോലെ തന്നെ ചുറ്റുപാടുള്ള ആൾക്കാരും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ്. അപ്പം ഇതൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് നമ്മുടെ മൈൻഡാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കണം. മനസ്സ് മാറണമെങ്കിൽ നമ്മുടെ മടിയെ നമ്മൾ മാറ്റണം. മടി മാറിയാൽ തന്നെ നമ്മുടെ ജീവിതം മൊത്തത്തിൽ അങ്ങ് മാറിക്കോളും. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും. ചില ആൾക്കാർക്കാണെങ്കിൽ നല്ല ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ നല്ലൊരു അപ്ലിക്കേഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് തടി കുറച്ച് നല്ല സ്ലിം ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കണം. അങ്ങനെ ആഗ്രഹങ്ങൾ പലതുമാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇട്ടിട്ട് ചിന്തിച്ച് നിൽക്കുന്നതിന് പകരം ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു നിമിഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നിൽക്കാന്നുണ്ടെങ്കിൽ അത് ആ വഴിക്ക് അങ്ങനെ പോവുകയേ ഉള്ളൂ, വെറും ചിന്തയായിട്ട് അവിടെ നിൽക്കുകയേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു മാറ്റങ്ങളും വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമും കുറേ വേസ്റ്റാണ്, പോയ സമയങ്ങളൊന്നും ഇനി നമുക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരുമെന്നില്ല, അത് പോയത് തന്നെയാണ്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് എന്ത് കാര്യം ചിന്തിക്കുമ്പോൾ അത് അപ്പം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് സ്വപ്നം കാണുന്നത്, അത് ആ സ്വപ്നമായിട്ട് അവിടെ വെക്കുന്നതിന് പകരം ആ സ്വപ്നത്തിൻ്റെ ബാക്കിലേ പോയിട്ട് വേഗം തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം.
അപ്പോൾ നോ മോർ പ്രൊക്രാസ്റ്റിനേഷൻ, ടേക്ക് ആൻ ആക്ഷൻ റൈറ്റ് നൗ. അപ്പോൾ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണും, അതോടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.